വെൽക്കം ടു മൂവി മലയാളി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2023 റിലീസ് ചെയ്ത ദ ബോർഡ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. മൂവിയുടെ ആദ്യ സീനിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ഒരു ഗർഭിണിയായ പെണ്ണ് കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് അവളുടെ വയറ് തലോടിക്കൊണ്ട് അത് ആസ്വദിക്കുകയായിരിക്കും. ഈ ഒരു സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ മൂവിയിലെ നായികയായ റേച്ചൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ഇവരുടെ വീട് കൺട്രോൾ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻ്റെ സഹായത്തോടെയാണ്. ഇവൾ എഴുന്നേറ്റു എന്ന് മനസ്സിലാക്കിയ ഡിവൈസ് കർട്ടനൊക്കെ തുറന്ന് ഇവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വരെ തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ റേച്ചലിൻ്റെ ഹെൽത്തൊക്കെ ചെക്ക് ചെയ്ത് അവൾക്ക് ഓഫീസിലേക്ക് ഇടാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് എലന എന്നു പേരുള്ള ആ സിസ്റ്റം. ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന തൻ്റെ ഭർത്താവായ ആൽവിക്ക് കോഫി നൽകി എഴുന്നേപ്പിച്ചിട്ടാണ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ജോലിക്ക് വേണ്ടി ട്രെയിനിൽ പോകുന്ന വഴിക്ക് റേച്ചലിൻ്റെ എതിർവശത്തിരിക്കുന്ന ഒരു ലേഡി മുട്ടത്തോട് പോലിരിക്കുന്ന ഒരു സാധനത്തെ ശരീരത്തോട് ബന്ധിപ്പിച്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. ഇനി കാണിക്കുന്നത് റേച്ചലിൻ്റെ ഹസ്ബൻഡായ ആൽവിനിയാണ്. അവൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും എലന പറയുന്നത് അവന് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. ആ ടെക്നോളജി തയ്യാറാക്കി വെച്ച് ചായ എടുത്ത് കുടിക്കാൻ നോക്കുമ്പോൾ അതവനോട് ചിരിച്ചാലേ ചായ തരത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ നിന്നെല്ലാം മാറി ആൽവിക്ക് സ്വസ്ഥത കിട്ടുന്ന സ്ഥലം ചെറിയ തോതിൽ അവൻ വീട്ടിനുള്ളിൽ വളർത്തുന്ന ഗാർഡനിൽ വന്നിരിക്കുമ്പോഴാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം റേച്ചലിൻ്റെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് ആൽവിക്കുള്ളതെന്ന്. റേച്ചൽ വർക്ക് ചെയ്യുന്നത് ഒരു ടെക് കമ്പനിയിലാണ്. ആ കമ്പനി പുതിയതായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന മാഷസ് എന്ന പേരുള്ള ഒറ്റക്കണ്ണൻ റോബോട്ടുകളെ കുറിച്ച് മറ്റ് എംപ്ലോയികൾക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയായിരിക്കും അവൾ. ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം റേച്ചലിനെ അവളുടെ ബോസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവളുടെ പ്രമോഷനെ കുറിച്ച് സംസാരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി തന്നെ ബോസ് അവളുടെ ഹസ്ബൻഡിനെ ജോലിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ ഒരു ബോട്ടനിസ്റ്റ് ആണെന്ന് മറുപടി കൊടുക്കുകയാണ് റേച്ചൽ. നിങ്ങൾ സ്വന്തമായിട്ടൊരു കുട്ടിയൊക്കെ ആകാൻ തീരുമാനമെടുത്തോ എന്ന് ബോസ് ചോദിക്കുമ്പോൾ ആൽവിയും ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴത്തേക്ക് വേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം എന്നവൾ പറയുന്നു. ഇപ്പോഴായിരിക്കും ആ ബോസ് അവളോട് വോംബ് സെൻറ്റർ കമ്പനിയെ പറ്റി സംസാരിക്കുന്നത്. വോംബ് സെൻറ്റർ കമ്പനി എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യലായി ഒരു കുട്ടിയെ ഉണ്ടാക്കുന്നൊരു സിസ്റ്റമാണ് അവർക്കുള്ളത്. നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഏത് സ്റ്റാഫിനും അവരുടെ കസ്റ്റമർ ആവാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടുമെന്ന് ബോസ് അവളോട് പറയുന്നു. റേച്ചൽ ഇതുവരെ ചിന്തിക്കാത്ത കാര്യം ബോസിൻ്റെ വായിൽ നിന്ന് വീണത് കൊണ്ട് തന്നെ അവൾ വലിയ ഉറപ്പൊന്നും പറയാതെയാണ് ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നത്. അപ്പോഴായിരിക്കും വോംബ് സെൻറ്റർകാർ റേച്ചലിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇന്ന ഡേറ്റിന് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം എന്നവർ പറയുന്നത്. എന്തെങ്കിലാകട്ടെ, ഒന്ന് ചെന്ന് നോക്കിയിട്ട് വരാം എന്ന് കരുതി റേച്ചൽ ആ വിളിച്ചവരോട് സമ്മതമാണെന്ന് പറഞ്ഞ് ആ ഡീറ്റെയിൽ ബുക്ക് ചെയ്യുന്നു. ഈ സമയം ആൽവി അവൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് ഗ്രീൻ ഹൗസിലേക്ക് വന്നിട്ട് അവിടുത്തെ ചെടികളെക്കുറിച്ചൊക്കെ അവരെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു മരത്തിലുണ്ടായ ഫ്രൂട്ട് പിള്ളേരോട് കഴിക്കാൻ പറയുമ്പോൾ അവരെല്ലാം മടിച്ചിരിക്കുകയാണ്. കാരണം അവരാരും ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് മരത്തിൽ നിന്നും പറിച്ച് കഴിച്ചിട്ടില്ല. ഇവരുടെ മടി കണ്ട് ആൽവി പിന്നെയും നിർബന്ധിക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ് അത് വാങ്ങി മടിയോടെ കഴിക്കുന്നു. ഓഫീസിൽ നിന്നും റേച്ചൽ നേരെ പോകുന്നത് അവൾ എന്നും കാണാറുള്ള ആർട്ടിഫിഷ്യൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്കായിരുന്നു. അവളുടെ മനസ്സിലെ ആശങ്കയെപ്പറ്റി അത് ചോദിക്കുമ്പോൾ ആൽവിയോട് തീരുമാനമെടുക്കാതെയാണ് താൻ വോംബ് സെൻറ്ററിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്നതെന്നും ഇതെങ്ങാനും ആൽവി അറിയുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള പ്രശ്നത്തെ ആലോചിച്ചിട്ടാണ് തനിക്ക് ആശങ്കയെന്ന് അതിനോട് പറയുകയാണ് റേച്ചൽ. നിങ്ങൾക്കായിട്ടൊരു കുഞ്ഞുണ്ടാകാനല്ലേ, പിന്നെന്തിനാ ആൽവി നിന്നോട് ദേഷ്യപ്പെടുക? ആൽവിക്ക് നാച്ചുറൽ ബേബിനെയാണ് ഇഷ്ടം. അവൻ ഈ ആർട്ടിഫിഷ്യൽ സാധനങ്ങളോട് തീരെ താല്പര്യമില്ല. നാച്ചുറൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആർട്ടിഫിഷ്യലായി ജനിച്ചാലും അത് നിങ്ങളുടെ സ്വന്തം കുഞ്ഞു തന്നെ ആകില്ലേ? അതിനോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നറിയാണ്ട് റേച്ചൽ ആ തെറാപ്പി അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. റേച്ചൽ എന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആൽവി ജോളി സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവളെ കണ്ട ആൽവി സന്തോഷത്തോടെ ഇന്ന് നടന്ന കാര്യം, അതായത് താൻ മരത്തിൽ നിന്ന് പറിച്ച ഒരു പഴം സ്റ്റുഡൻസിന് കൊടുത്തപ്പോൾ തൻ്റെ എക്സ്പെക്ടേഷൻ പോലെ തന്നെ അവരത് കൊതിയോടെയാണ് കഴിച്ചത് എന്ന് ആൽവി പറയുന്നു. അടുത്ത ദിവസം തന്നെ വോംബ് സെൻറ്റർകാരെ റേച്ചലിനെ ആ കമ്പനിയിലേക്ക് വിളിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് അവിടേക്ക് പോകേണ്ടി വരുന്നു. ചെന്ന് നോക്കുമ്പോഴോ ഇവളെ കൂടാതെ നിരവധി കപ്പിൾസ് അവിടേക്ക് വന്നിരിക്കുന്നുണ്ടായിരുന്നു. കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ടെന്നറിഞ്ഞ വോംബ് സെൻറ്റർ ഡയറക്ടറായ ലിൻഡ അവിടേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്നത് ഒരു വോംബ് സെൻറ്റർ ടൂറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോസസ്സ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇവരെയെല്ലാം ആ ഡയറക്ടർ വിളിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾക്കുണ്ടാകുന്ന കുട്ടികൾ മലിനമല്ലാത്ത വായു ശ്വസിച്ചുകൊണ്ട് വളരുമ്പോൾ അവർക്ക് സ്ട്രെസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബേബീസ് വളരെ ഹെൽത്തി ആയിട്ടാണ് ജനിക്കുന്നത്.
എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്ടർ കുഞ്ഞു വളരുന്ന ആ ഷെല്ല് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് വീശുമ്പോൾ ഷെല്ലിനുള്ളിലുള്ള കുഞ്ഞിനെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ കഴിയുന്നുണ്ട്. റിവേഴ്സ് വീശുമ്പോൾ അത് പഴയ രീതിയിലും ആവുന്നു. ഇതൊക്കെ ബാക്കിയുള്ളവർ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. യൂത്രോയിൽ വെറുതെ കിടക്കുമ്പോൾ കുഞ്ഞിന് ബോറടിക്കില്ലേ എന്നൊരാൾ ഡയറക്ടറിനോട് ചോദിക്കുമ്പോൾ, ബോറടിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെയൊന്നുമില്ല, കാരണം ഈ ടാബിലൂടെ അവർക്ക് വേണ്ടിയുള്ള ഏത് ഭാഷയിലുള്ള പാട്ടുകൾ നമുക്ക് പ്ലേ ചെയ്ത് കൊടുക്കാൻ കഴിയും. അതുമല്ലാതെ കുട്ടിക്ക് കൊടുക്കേണ്ട ഫുഡ് ഫ്ലവേഴ്സും ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. കുട്ടിക്ക് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുമോ എന്ന് റേച്ചൽ ചോദിക്കുമ്പോൾ, ഇത് സൗണ്ട് പ്രൂഫ് അല്ലെന്നും നിങ്ങൾ പറയുന്നത് കുട്ടിക്ക് കേൾക്കാൻ പറ്റുമെന്നും ലിൻഡ പറയുന്നു. ടൂറെല്ലാം കഴിഞ്ഞ് ലിൻഡ റേച്ചലിനോട് തനിച്ച് സംസാരിക്കുമ്പോൾ പണമടയ്ക്കാനുള്ള പേപ്പർ കൊടുത്തിട്ട് ഡയറക്ടർ പറയുകയാണ്, റേച്ചൽ വർക്ക് ചെയ്യുന്ന കമ്പനിക്കാർ ഇതിന് ഇൻട്രസ്റ്റ് കുറച്ച് തരുമെന്ന് ഓഫർ തന്നിട്ടില്ലേ, അത് റേച്ചലിൻ്റെ ഭാഗ്യം കൊണ്ടാണ് എന്നൊക്കെ. അങ്ങനെ അവിടെ വെച്ച് തന്നെ റേച്ചൽ പേയ്മെൻറ്റ് അടയ്ക്കുകയാണ്. രാത്രി എന്നിട്ട് വീട്ടിലേക്ക് വന്ന റേച്ചലിനോട് ഒരു ഫ്രോഡ് അലേർട്ട് വന്നിട്ടുണ്ട്, അതിൽ $8,700 രൂപ വിത്ത്ഡ്രോ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിനെപ്പറ്റി ബാങ്കിൽ ചെന്ന് ഒന്ന് അന്വേഷിച്ചാലോ എന്ന് ആർവി പറയുമ്പോൾ, ആ പൈസ ഞാനാണ് ഉപയോഗിച്ചതെന്ന് റേച്ചൽ അവനോട് പറയുന്നു. എന്തായിരുന്നു ആവശ്യം എന്നവൻ ചോദിക്കുമ്പോൾ റേച്ചലിന് നടന്നതെല്ലാം അവനോട് പറയേണ്ടി വരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ആർവിക്ക് ദേഷ്യം വന്നെങ്കിലും റേച്ചലിനെ വിഷമിപ്പിക്കണ്ട എന്നോർത്ത് അവൻ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഇവർ വോംബ് സെൻ്ററിൽ പോവുകയാണ്. ഡയറക്ടറാണെങ്കിൽ അവരോട് പറയുകയാണ്, കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ ആവാൻ മാത്രമേ ആൽവിക്ക് കഴിയത്തുള്ളൂ എന്ന്. നിങ്ങൾക്ക് ആൺകുട്ടിയാണ് വേണമെങ്കിൽ ആൽവിയുടെ വൈ ക്രോമസോമിൻ്റെ ആവശ്യം വേണ്ടിവരും. എങ്കിൽ ശരി, നിങ്ങൾക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ വേണ്ടതെന്ന് ലിൻഡ ചോദിക്കുമ്പോൾ, അത് നേച്ചർ തീരുമാനം പോലെ മതിയെന്ന് പറഞ്ഞ് ആൽവിയുടെ സമ്മതത്തോടെ റേച്ചൽ ആ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യുവാണ്. അങ്ങനെ അടുത്ത ദിവസം ലൈവായി തന്നെ ഇവർക്ക് ഫെർട്ടിലൈസേഷൻ പ്രക്രിയ നടക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. സൈഗോട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ മുതൽ പാരൻസ് ആകാൻ പോവാണ് എന്ന് പറഞ്ഞ ലിൻഡ അവരെ വിഷ് ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ഇവർക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കാത്തിരുന്നപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ഇവരുടെ മുമ്പിലേക്ക് ഒരു ടേബിൾ ഒന്തിക്കൊണ്ടുവന്ന് ഇത് നിങ്ങളുടെ സൈഗോട്ടാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുവാണ് ആൽവിയും റേച്ചലും. ഇവരെന്നിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ വിശേഷം അറിഞ്ഞ റേച്ചലിൻ്റെ പാരൻസ് വീഡിയോ കോൾ ചെയ്യുവാണ്. ഒരു കുട്ടിയൊക്കെ നിങ്ങൾക്കാകുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക ചിലവ് കൂടുമെന്ന് പറഞ്ഞ് ആൽവിയെ ഓർമ്മപ്പെടുത്തുകയാണ് റേച്ചലിൻ്റെ ഡാഡി. എന്നിട്ട് ഇത്രയും കോസ്റ്റ്ലിയായ പോട് വാങ്ങിക്കാൻ നിങ്ങൾ ദ്വീപിലുള്ള സ്ഥലം വിട്ടോ എന്നൊക്കെ അവർ തിരക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ആൽവിയുടെ അടുത്ത് നിന്ന് കോൾ വിളിച്ച് മാറുകയാണ് റേച്ചൽ. ഇനി അങ്ങോട്ട് ദിവസങ്ങൾ കടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. റേച്ചൽ ജോലിത്തിരക്കിലാണെങ്കിലും എല്ലാ ദിവസവും പോഡ് കണക്ട് ചെയ്ത ആപ്പ് വഴി കുട്ടിക്കുള്ള ഫുഡൊക്കെ കൊടുക്കാനുള്ള സമയം അവൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടായത് ആ ആപ്പ് വഴി റേച്ചൽ അറിയുകയാണ്. കുട്ടിക്ക് കേൾക്കാൻ പറ്റിയ പാട്ട് ഏതാണെന്ന് അവൾ ആൽവിയോട് ചോദിക്കുമ്പോൾ അവനത് കേട്ട് അവളെ കളിയാക്കുകയാണ്. റേച്ചൽ എന്നിട്ട് അന്ന് തന്നെ പോഡ് കാണാനായി വോംബ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ടൂറിൻ്റെ അന്ന് ലിൻ്റെ കുട്ടിയെ പോഡിൻ്റെ സ്ക്രീനിൽ കാണിച്ചതുപോലെ റേച്ചൽ ചെയ്യാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല. ഇതേക്കുറിച്ച് അവിടെയുള്ള സ്റ്റാഫിനോട് പറയുമ്പോൾ സ്ക്രീനിൽ കുട്ടിയെ കാണാൻ ഇനിയും കുറേ നാളുകൾ വേണമെന്ന് ആ സ്റ്റാഫ് പറയുകയാണ്. അപ്പോഴായിരിക്കും പോഡുകൾ നിരത്തി വെച്ച സ്ഥലത്ത് ഒരു പോഡിൻ്റെ ബേസ് നീല കളറായിട്ട് അതിൽ നിന്നും സൗണ്ട് വരുന്നത്. ഇതെന്ത് പറ്റി ആ പോഡിന് എന്ന് റേച്ചൽ ചോദിക്കുമ്പോൾ, അതിനുള്ളിലെ കുഞ്ഞ് ഈ ലോകത്തേക്ക് വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫ് ആ പോഡ് എടുത്തുകൊണ്ട് പോകുന്നു. ഇനി കാണിക്കുന്നത് ലേബർ റൂമിൽ കിടക്കുന്ന റേച്ചലിനെയാണ്. ഓപ്പറേഷൻ നടത്തിയ ഡോക്ടേഴ്സിന് അവളുടെ വയറ്റിൽ നിന്നും കിട്ടുന്നതാകട്ടെ ഒരു കോഴിമുട്ടയും. ഈ വിചിത്രമായ സ്വപ്നം കണ്ടിട്ടായിരിക്കും റേച്ചൽ രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത്. എന്നിട്ട് നേരെ തെറാപ്പിസ്റ്റിനോട് ഇത് ചെന്ന് പറയുമ്പോൾ, അതാകട്ടെ സ്വപ്നവും റിയാലിറ്റിയും തമ്മിൽ ഒരു ബന്ധമില്ലെന്നും ഇനി ചിലപ്പോൾ വോംബ് സെൻറ്ററിൽ നിങ്ങളെടുത്ത ഡിസിഷൻ മനസ്സിനുള്ളിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കണ്ടതെന്ന് അത് പറയുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം ആൽവിയും റേച്ചലും വോംബ് സെൻറ്ററിലെത്തി കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ലിൻഡ നിങ്ങൾക്ക് ഈ 6 മാസത്തേക്ക് പോഡ് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നത്. ഇനി കാണിക്കുന്ന റേച്ചൽ കുട്ടിയുടെ റൂം ഡെക്കറേറ്റ് ചെയ്യുമായിരിക്കും. ഇത് കണ്ടെത്തുന്ന ആൽവി, ഞാനും ഡെക്കറേഷന് വേണ്ടി ഒരു സംഭവം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവൻ വളർത്തുന്ന ചെടി ചട്ടിയിലാക്കി അവിടെ ഒരു മേശയിൽ കൊണ്ടുവയ്ക്കുന്നു. ഇത് കാണുന്ന റേച്ചൽ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ, ഇതിൻ്റെ പേര് ഒലിവ് ട്രീ എന്നാണ്, ഇത് ജന്മമരം എന്നും അറിയപ്പെടും.
എന്നവൻ പറയുന്നു. പക്ഷേ ഈ ചെടി അവിടെ കൊണ്ട് വെച്ചത് റേച്ചലിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയ ആൽവി അതെടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കുകയാണ്. അടുത്ത ദിവസം സ്വിമ്മിങ്ങിന് പോകുന്ന റേച്ചൽ അവിടെ വെച്ചൊരു പ്രഗ്നന്റ് ആയ ലേഡി കണ്ടുമുട്ടുകയാണ്. ആകാംക്ഷയോടാണ് റേച്ചൽ ആ ലേഡിയുടെ വയറ്റിലേക്ക് നോക്കുന്നത്. ഇടയ്ക്ക് വെച്ച് വയറ്റിൽ കുട്ടിയിറങ്ങിയപ്പോൾ അടുത്തുനിന്ന് റേച്ചലിൻ്റെ കൈ ആ ലേഡി തൻ്റെ വയറ്റിലേക്ക് തൊടുവിപ്പിക്കുകയാണ്. അപ്പോൾ റേച്ചൽ താനും പ്രഗ്നന്റ് ആണ് എന്ന് ആ ലേഡിയോട് പറയുമ്പോൾ എത്ര വീക്കായി എന്നാണ് ആ ലേഡി ചോദിക്കുന്നത്. താൻ ഫിസിക്കലി അല്ല, വോംബ് സെൻറ്റർ വഴിയാണ് കുട്ടിയെ വളരുന്നത് എന്ന് റേച്ചൽ വിശദീകരിച്ചു കൊടുക്കുന്നു. അന്നേ ദിവസം രാത്രി വീട്ടിലെത്തിയ ആൽവി കസേരയിൽ പോടിരിക്കുന്നത് കണ്ട് പേടിക്കുകയാണ്. റേച്ചൽ ആകട്ടെ ആ പ്രഗ്നന്റ് വുമണിനെ കണ്ട ശേഷം തന്നെ പോഡ് വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. പേടിച്ചു വന്ന ആൽവി നമുക്ക് ആ പോഡ് ബെഡ്റൂമിൽ വെക്കാമെന്ന് പറഞ്ഞ് അതെടുത്തുകൊണ്ട് ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് രാത്രി ഇവർ കുറച്ച് റൊമാൻറ്റിക് ആവാൻ തുടങ്ങുമ്പോൾ ആൽവിക്ക് ആ പോഡ് ബെഡ്റൂമിൽ ഇരിക്കുന്നത് കുറച്ച് ഡിസ്റ്റർബൻസ് ആയി തോന്നുന്നു. അതുകൊണ്ട് റേച്ചലിൻ്റെ സഹായത്തോടെ ഹോളിലേക്ക് പോഡെടുത്ത് മാറ്റുന്ന സമയത്ത് ആൽവിയുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട് പോഡ് താഴത്തേക്ക് വീണു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഭാഗ്യത്തിന് അത് സംഭവിക്കാതെ പോകുന്നു. എന്നിട്ട് വീണ്ടും അവർ കിടക്കാൻ തുടങ്ങുമ്പോൾ പോഡിൽ നിന്ന് സൗണ്ടും ലൈറ്റും ഒക്കെ വരികയാണ്. നീ കുട്ടിക്ക് തിന്നാൻ വല്ലതും കൊടുത്തായിരുന്നോ എന്ന് ആൽവി ചോദിക്കുമ്പോൾ റേച്ചൽ ആ കാര്യം മറന്നുപോയിരുന്നു. തനിക്ക് മാത്രമല്ല ആൽവിക്കും കുട്ടിയുടെ ആപ്പ് വഴി ഫുഡ് കൊടുക്കാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് റേച്ചൽ അവിടെ നിന്ന് പോകുകയാണ്. അടുത്ത ദിവസം ആൽവി ഗാർഡനിലെ പണിയൊക്കെ ചെയ്ത് ചെടികളോട് സംസാരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും പോഡിൽ നിന്ന് കുട്ടിക്ക് വിശക്കുന്നു എന്നറിയിക്കുന്ന സൗണ്ട് ആൽവി കേൾക്കുന്നത്. എന്നിട്ട് അവൻ അവിടെ ഇരിക്കുന്ന പാക്കറ്റ് ഫുഡ് കൊടുക്കുമ്പോൾ ആ സൗണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് തിരിച്ച് ആൽവി തൻ്റെ ഗാർഡനിൽ പോയിരുന്നെങ്കിലും കുഞ്ഞിനെ കുറിച്ച് ഓർത്തപ്പോൾ ഉത്തരവാദിത്തം വന്ന ആൽവി ആ ആപ്പ് വഴി തിമിംഗലത്തിൻ്റെ സൗണ്ട് പോഡ് വഴി കണക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവൻ സ്ക്രീന് വഴി നോക്കുമ്പോൾ കുട്ടി കുറച്ചുകൂടി വളർന്നത് അവൻ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. പോഡ് ക്യാരി ചെയ്യുന്ന ഇൻസ്ട്രക്ഷനൊക്കെ വായിച്ച് ബെൽറ്റ് വഴി പോഡ് ശരീരത്തേക്ക് ചേർത്ത് കിട്ടുകയാണ് ആൽവി. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കുട്ടിക്ക് പൊക്കു നോക്കി കഥ പറഞ്ഞു കൊടുക്കുകയും ഗാർഡനിലെ ചെടികളെ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു അച്ഛനായി മാറിക്കഴിഞ്ഞിരുന്നു ആൽവി. ഈയിടെയായി ആൽവിയുടെ സ്വഭാവത്തിൽ വളരെ മാറ്റം വന്നത് റേച്ചൽ ശ്രദ്ധിക്കുന്നു. ഒരു ദിവസം വരെ ടി വിയിലെ ഡിസ്കവറി ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പെൻഗ്വിനുകളെക്കുറിച്ച് സില്ലി കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ ആൽവി പൊട്ടിക്കരയുന്നതാണ് റേച്ചൽ കാണുന്നത്. ഇതും കൂടി കണ്ടതോടെ റേച്ചൽ പറയുകയാണ്, പോഡ് നമുക്ക് തിരികെ കൊടുത്താലോ, കാരണം നീ കൂടുതലും വീട്ടിൽ തന്നെ ഇരുന്ന് മടി പിടിക്കുന്നതായി എനിക്ക് തോന്നുന്നു എന്ന്. അതിന് താൻ സമ്മതിക്കില്ല, ഇന്നും കൂടി ഞങ്ങൾ ഔട്ടിങ്ങിന് പോയതേ ഉള്ളൂ, പിന്നെ ഞാൻ ജോലി സ്ഥലത്ത് പോകുമ്പോൾ പോലും ഈ പോഡ് കൊണ്ടുപോകാറുണ്ടെന്ന് ആൽവി പറയുമ്പോഴാണ് റേച്ചൽ ഇതൊക്കെ അറിയുന്നത്. ഹോളിഡേക്കാവട്ടെ ഇവരിവരുടെ ഫ്രണ്ട്സൊക്കെ ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയാണ്. റേച്ചലിനെ പോലെ തന്നെ ഇൻട്രസ്റ്റ് കുറച്ച് കിട്ടിയപ്പോൾ വോംബ് സെൻറ്ററിൽ നിന്ന് പോഡ് വാങ്ങിച്ചവർ അവിടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ആൽവിയും പോഡും തമ്മിലുള്ള ബന്ധം നെഗറ്റീവായി റേച്ചൽ പറയുമ്പോൾ കേൾക്കുന്നവർ ആ ബോണ്ടിങ് നല്ല കാര്യമാണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ദിവസം രാവിലെ റേച്ചൽ ആൽവിയോട് തെറാപ്പി അറ്റൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതുപ്രകാരം ഇവർ കൺസൾട്ട് ചെയ്യാൻ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ റേച്ചൽ പറയുകയാണ്, എൻ്റെയും ആൽവിയുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഈയിടെയായി കുറേയധികം താളപ്പിഴ വന്നിട്ടുണ്ട്. അത് ഈ പോഡ് വന്നതിന് ശേഷമാണ് ഉണ്ടായത് എന്നവൾ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആൽവി അത് വെറും പോഡല്ല, ഞങ്ങളുടെ കുട്ടിയാണെന്ന് കൂട്ടിച്ചേർക്കുന്നു. റേച്ചലിൻ്റെ പ്രധാന പ്രശ്നം എന്തെന്നാൽ ഒരമ്മ എന്ന നിലയിൽ തന്നെക്കാളും കൂടുതൽ ആൽവിക്കാണ് പോഡായിട്ട് കണക്ഷൻ ശരിയാകുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ തെറാപ്പിസ്റ്റും ആൽവിയും ഒരേപോലെ പറയുന്നത് റേച്ചൽ ഒരുപാട് സമയം കുട്ടിയായിട്ട് ചിലവഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന്. അങ്ങനെ തെറാപ്പിയൊക്കെ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ റേച്ചൽ പോഡിനെ കൊണ്ടാണ് ഓഫീസിലൊക്കെ പോകുന്നത്. ഓഫീസിലെ മീറ്റിങ്ങിൽ റേച്ചൽ പോഡ് കൊണ്ടുവന്ന് ശ്രദ്ധിച്ച അവളുടെ ഒരു ഫ്രണ്ട് മീറ്റിംഗ് കഴിയുമ്പോൾ അവളുടെ അടുത്തേക്ക് വന്ന് പറയുകയാണ്, പോഡ് ഇനി നീ ഇങ്ങനെ ജോലി സ്ഥലത്തുടനീളം കൊണ്ടു നടന്നാൽ ഇത് കാണുന്നവർ ജോലി ശ്രദ്ധിക്കാതെ നടക്കുന്ന ഒരു അമ്മ എന്ന ലേബൽ നിന്റെ തലയിലിടുമെന്ന് പറയുന്നു. താനിത് നിന്നോട് പറയാൻ കാരണം രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ചെറുതായ സ്റ്റാഫുകൾക്കിടയിൽ അങ്ങനെ ഒരു ടോക്ക് വന്നതായി താൻ ശ്രദ്ധിച്ചെന്ന് ആ ഫ്രണ്ട് പറയുകയാണ്. എന്നിട്ട് കാര്യം മനസ്സിലാക്കി കൊടുത്ത് റീജിയനെ സമ്മതം വാങ്ങിച്ച് കമ്പനിയുടെ ഒരു ഭാഗത്തായി പോഡുകൾ വെക്കാനായി നിർമ്മിച്ച ഒരു ഷെൽഫിൽ റീജിയന്റെ പോഡും കൊണ്ടുവയ്ക്കുന്നു. നിന്റെ പോഡും ഈ സ്ഥലത്താണോ വെച്ചേക്കുന്നേ എന്ന് റീജിയൽ ചോദിക്കുമ്പോൾ, ഈയിടെയായി കുറച്ച് സ്ട്രെസ് വന്നതുകൊണ്ട് വോംബ് സെന്ററിൽ തന്നെ തങ്ങൾ തിരിച്ചു കൊടുത്തെന്ന് ആ ഫ്രണ്ട് പറയുകയാണ്. വൈകുന്നേരത്തെ ജോലി ചെയ്യുമ്പോഴാണ് ഇന്നത്തെ വോംബ് സെന്റർ മീറ്റിങ്ങിനെ ഓർമ്മപ്പെടുത്തി ആൽവി അവൾക്ക് മെസ്സേജ് അയക്കുന്നത്.
ജോലി സ്ഥലത്ത് തിരക്കിൽപ്പെട്ടത് കൊണ്ട് തന്നെ റേച്ചൽ താമസിച്ചിട്ടായിരുന്നു മീറ്റിങ്ങിന് എത്തിയത്. വോംബ് സെന്ററിലെ സംസാരം എന്തെന്നാൽ പോഡ് കൊടുത്ത് 6 മാസം കഴിഞ്ഞതുകൊണ്ട് തന്നെ പോഡ് തിരിച്ച് ഇൻക്യുബേറ്റർ റൂമിൽ കൊണ്ടുവെക്കുന്നതിനെ പറ്റിയായിരുന്നു. എല്ലാവരും പോഡ് അന്ന് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇൻക്യുബേറ്റർ റൂമിലേക്ക് എല്ലാം തിരികെ കൊണ്ടുവെക്കുന്നു, കൂടെ റേച്ചലിൻ്റെ പോഡും. നമുക്ക് ഈ റൂള് വേണ്ട കൊടുക്കണ്ട എന്നൊക്കെ ആർവി വാശി പിടിക്കുന്നുണ്ടെങ്കിലും കമ്പനിയുടെ പോളിസിയിൽ വീഴ്ച വരുത്താൻ കഴിയില്ല എന്ന് റേച്ചൽ അവനെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കൂടെ കുറേ നാളുണ്ടായിരുന്ന വേണ്ടപ്പെട്ട ഒരാള് പെട്ടെന്നൊരു ദിവസം നമ്മുടെ അടുത്ത് ഉണ്ടായില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയില്ലേ, അതായിരുന്നു പോടില്ലാത്ത വീട്ടിൽ വന്ന ആർവിയുടെയും റേച്ചലിൻ്റെയും. ഒരു ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന റേച്ചലിന് നല്ലൊരു ഉണർവ് കിട്ടുന്നു. അതിൻ്റെ പിന്നിലെ കാരണം തിരഞ്ഞു പോകുന്നവൾ എത്തിപ്പെടുന്നതാവട്ടെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആൽവിയുടെ ഗാർഡനിലും. ആൽവി കുട്ടിയുടെ റൂമിലേക്ക് ഡെക്കറേഷന് വേണ്ടി ഒരു ഒലിവ് ചെടി ചട്ടി കൊണ്ടുവയ്ക്കാൻ നോക്കിയില്ലായിരുന്നു. അതവിടെ കണ്ട റേച്ചൽ അത് അതേപടി എടുത്ത് കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. കുറച്ചു നേരമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ആൽവി ചെടി ചട്ടി കുഞ്ഞിനെ റൂമിലിരിക്കുന്നത് കാണുന്നത്. റേച്ചലിന്റെ ഈ പ്രവൃത്തി അവന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ ആൽവിയും ഹാപ്പി ആകുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം കുട്ടിയുടെ ഡെലിവറി ടൈം അടുത്തെന്ന് പറഞ്ഞ് ലിൻഡ റേച്ചലിനെയും ആൽവിനെയും വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ പെർഫെക്റ്റ് ആണ് എന്നൊക്കെ ചെക്ക് ചെയ്ത് പറയുന്നു. കുട്ടിയുടെ ജനനം നടക്കാറാവുമ്പോൾ ഞങ്ങൾ ഇവിടേക്ക് പോട് തിരിച്ചു തന്നോളാം എന്നൊക്കെ വിട്ടുപിരിയാൻ മനസ്സിലാത്ത ഇവര് ലിൻഡയോട് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും കമ്പനിയുടെ റൂൾസ് പ്രകാരം ഇതൊന്നും നടക്കില്ലെന്നും എല്ലാ പോടും വളരെ ഡിമാൻഡും കോസ്റ്റിൽ ഉള്ളതാണ് എന്നൊക്കെ ഡയറക്ടർ ഇവർക്ക് മറുപടി നൽകുന്നു. ഇതുപോലെ പോടിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾക്ക് ഉറക്കത്തിൽ സ്വപ്നം കാണാൻ കഴിവില്ല. അതുകൊണ്ട് തന്നെ ഡ്രീം കാണാനുള്ള ഒരു സെറ്റ് ക്യാസ് പുതിയതായി ഇറക്കിയത് ലിൻഡ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. സംസാരമൊക്കെ കഴിഞ്ഞ് ഇവർ കമ്പനിയുടെ പുറത്ത് വരുമ്പോൾ അവിടെയാകട്ടെ ഈ കമ്പനി എതിർക്കുന്ന കുറച്ച് പേര് സമരം ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ എന്തോ ഐഡിയ കിട്ടിയ ആൽവി റേച്ചലിനെ പുറത്ത് നിർത്തി വീണ്ടും വോംബ് സെന്ററിലേക്ക് കയറിപ്പോകുന്നു. എന്നിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ മാറിയെന്ന് ഉറപ്പായപ്പോൾ പോടുകളുടെ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയോ ആൽവി തൻ്റെ കുട്ടിയുടെ പോട് കണ്ടെത്തിയ ശേഷം അവിടെ ഇരിക്കുന്ന കസ്റ്റമേഴ്സിനെ പട്ടിച്ചുകൊണ്ട് 3-4 ഡ്രീം കാസറ്റും എടുത്തുകൊണ്ട് അവിടെ നിന്ന് അവൻ തൻ്റെ പോടുമായി മുങ്ങുകയാണ്. ഇനി കാണിക്കുന്ന രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്ന റേച്ചലിനെയാണ്. അവൾ അപ്പോൾ തന്നെ ആൽവിയെയും വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ദ്വീപിലെ വീട്ടിലേക്ക് ഇന്ന് തന്നെ പോടുമായി പോകാമെന്ന് ആൽവിയോട് പറയുന്നു. ആ സമയത്തായിരിക്കും വോംബ് സെന്ററുകാർ ഇവരുടെ കള്ളത്തരം കണ്ടുപിടിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആൽവി കാണുന്നത്. ദ്വീപിലേക്ക് കുട്ടിയെ മാറ്റി പ്രകൃതിയോട് ഇണക്കി വളർത്താൻ ആൽവിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇനി കുട്ടി ജനിക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. അതുകൊണ്ട് കുട്ടിയുടെ ഹെൽത്ത് വെച്ച് കളിക്കാൻ പാടില്ല എന്ന് കരുതി ദ്വീപിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് പ്രസവം എടുക്കാൻ കഴിയുമോ എന്ന് തിരക്കി ലിൻഡയുടെ അടുത്ത് ആൽവി ചെല്ലുന്നുണ്ടെങ്കിലും ഇന്നലെ താൻ പറഞ്ഞതിന് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലിൻഡ. ഇനി ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ആൽവി റേച്ചൽ ആവശ്യപ്പെട്ടതുപോലെ പോടുമായി ദ്വീപിലേക്ക് പോവാനായി തീരുമാനമെടുക്കുന്നു. അങ്ങനെ ടൗണിൽ നിന്ന് ഒത്തിരി യാത്ര ചെയ്ത് അവരവസാനം ദ്വീപിലുള്ള വീട്ടിലേക്ക് എത്തുകയാണ്. മോഡൽ ലൈഫിൽ കുടുങ്ങിപ്പോയ റേച്ചലിന് ഇവിടെ എത്തിയപ്പോൾ പ്രകൃതിയെ തൊട്ടറിയാനും റിലാക്സ് ചെയ്യാനുള്ള സമയം ഒക്കെ കിട്ടുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രകൃതിയുമായി ഇടചേർന്ന് സ്വസ്ഥമായി ജീവിക്കുന്ന ആൽവിയെയും റേച്ചലിനെയുമാണ് കാണിക്കുന്നത്. പെട്ടെന്നൊരു ദിവസമായിരിക്കും ഇവര് പോലും ചിന്തിക്കാത്ത കാര്യം അവിടെ നടക്കുന്നത്. എന്തെന്നാൽ വോംബ് സെന്ററുകാർ കുട്ടിയെ പോലെ ഓർക്കാണ്ട് പോഡിന്റെ ബേസ് റിമോട്ട് വഴി ഓഫാക്കിയിരിക്കുന്നു. ഇത് കണ്ടുപിടിച്ച ആൽവി ബേസിന്റെ സഹായമില്ലാണ്ട് പോഡിന് എത്ര നാൾ അതിൽ നിന്ന് വേർപെട്ടിരിക്കാൻ കഴിയുമെന്ന് റേച്ചലിനോട് ചോദിക്കുമ്പോൾ ഏകദേശം 2 ദിവസം മാത്രമേ പറ്റുള്ളൂ എന്നവൾ ആശങ്കയോട് പറയുകയാണ്. കുട്ടിയെ ഓർത്ത് നമുക്ക് തിരിച്ച് വോംബ് സെന്ററിലേക്ക് തന്നെ പോയാലോ എന്നൊക്കെ റേച്ചൽ പറയുമ്പോഴും നമ്മളെ ഈ പോഡ് കൈവിടില്ല എന്ന് അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കുകയാണ് ആൽവി. അടുത്ത ദിവസം രാവിലെ കൂടെ കിടക്കുന്ന പോഡിൽ നീല ലൈറ്റും സൗണ്ടും ഒക്കെ വരുന്നത് കേട്ടാണ് ഇവർ കണ്ണു തുറക്കുന്നത്. ഒരു നാള് വോംബ് സെന്ററിൽ പോയ റേച്ചലിന് ജനിക്കാറായ കുട്ടിയുടെ പോഡിൽ വരുന്ന മാറ്റം എന്തായിരിക്കുമെന്ന് അവളന്ന് കണ്ടതായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ പോഡിന് സംഭവിച്ച മാറ്റം കുട്ടി ജനിക്കാനായി പോകുന്നതാണെന്ന് ആൽവിക്ക് അവൾ പറഞ്ഞു കൊടുക്കുന്നു. ഇത് മനസ്സിലാക്കിയ ആൽവി പോഡും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് ഓടുകയാണ്, പിന്നാലെ റേച്ചലും. പോടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് പൊളിച്ച അകത്തുള്ള കുട്ടിയെ സുരക്ഷിതമായി എടുക്കുക എന്ന് മാത്രമായിരുന്നു ആൽവിയുടെ ലക്ഷ്യം. അവരെന്നിട്ട് ആയുധങ്ങളൊക്കെ എടുത്ത് പോട് പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചിരിക്കുകയാണ് റേച്ചൽ. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോടിൻ്റെ അടപ്പ് കുത്തി തുറക്കാൻ ആൽവിക്ക് കഴിഞ്ഞു. ആ കുഞ്ഞ് വിടവിലൂടെ കുട്ടിയെ പുറത്തേക്കെടുക്കാൻ കഴിയാത്ത ആൽവി ആ പോട് 2 ആയി പൊളിക്കുകയാണ്.
ഇത്രയും നാള് തങ്ങൾ കാണാൻ കൊതിച്ച കുട്ടിയെ അതിൽ നിന്ന് എടുത്ത് മാറോട് ചേർക്കുകയാണ് ആൽവിയും റീച്ചലും. സാഹസികമായി കുട്ടിയെ ഒരു പോറൽ പോലും ഇല്ലാതെ കിട്ടിയതിൻ്റെ ആശ്വാസവും അവർക്കുണ്ടാകും. പിറ്റേ ദിവസം തന്നെ റീച്ചൽ കുഞ്ഞ് ഇത്ര നാളും ഉണ്ടായിരുന്ന ബോർഡും ബാക്കിയുള്ള സാധനങ്ങളും ഒരു പെട്ടിയിലാക്കി അടച്ച് അത് സൈക്കിൾ വഴി പോസ്റ്റ് ഓഫീസിലെത്തിച്ച് വോംബ് സെന്ററുകാർക്ക് അയച്ചു കൊടുക്കുകയാണ്. എല്ലാ ബാധ്യതയും ഒഴിഞ്ഞ് സമാധാനത്തോടെ കുട്ടിയുടെയും ആൽവിയുടെയും അടുത്ത് തിരികെ വന്ന് കിടക്കുന്ന റീച്ചലിനെ കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായവും എൻഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നതൊക്കെ കമൻറ്റിൽ ഞങ്ങൾ അറിയിക്കണേ. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ മൂവി മലയാളി എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അനബിൾ ചെയ്ത് വെക്കുക. അതുമല്ല, വ്യത്യസ്തമായിട്ട് ഞാൻ ട്രൈ ചെയ്ത എൻ്റെ ഈ എക്സ്പ്ലനേഷൻ ഇനിയുള്ള വീഡിയോസിലും മതിയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.